ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കട്ട് യൂണിവേഴ്സിറ്റി ബികോം സെമസ്റ്റർ വൺ മാനേജീരിയൽ എക്കണോമിക്സ് മൊഡ്യൂൾ ടൂവിലെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ടോപ്പിക്കാണ് ഓക്കെ അപ്പം അതിനു മുൻപ് നമുക്ക് എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അപ്പോൾ നമ്മൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു ആ ഇൻഡിഫറൻസ് കറവ് അനാലിസിൻ്റെ ചോട്ടിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് കൊമോഡിറ്റീസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈച്ച് അതർ സോ ദാറ്റ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ ദി സെയിം അതായത് ഇവിടെ നമ്മൾ കൊമോഡിറ്റീസിനെ പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് പക്ഷെ കൺസ്യൂമറുടെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷന് യാതൊരു മാറ്റവും വരുന്നില്ല അത് സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു അതായത് ഇപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി രണ്ട് യൂണിറ്റ് ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മൂന്ന് യൂണിറ്റ് ആപ്പിളിന് വേണ്ടി അഞ്ച് യൂണിറ്റ് ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇങ്ങനെ ഒരു കൊമോഡിറ്റിക്ക് വേണ്ടി മറ്റൊരു കൊമോഡിറ്റിയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറുടെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുകയാണ് അതിന് യാതൊരു മാറ്റവും വരുന്നില്ല പക്ഷെ കൊമോഡിറ്റീസിനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ത്രീ മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൊമോഡിറ്റീസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമറുടെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് തന്നെ റിമൈൻ ചെയ്യുന്നു അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇവിടെ നാല് കോമ്പിനേഷൻസ് ആണുള്ളത് എ ബി സി ഡി അതുപോലെ ആപ്പിളിൻ്റെ യൂണിറ്റ് ഓറഞ്ചിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട് ആപ്പിൾ വൺ ടു ത്രീ ഫോർ അതുപോലെ ഓറഞ്ച് ട്വൻ്റി ഫിഫ്റ്റീൻ ഇലവൻ ആൻഡ് എയ്റ്റ് പിന്നെ ലാസ്റ്റ് കോളം എം ആർ എസ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് എം ആർ എസ് നില വരിക സെക്കൻഡ് നോക്കുക ഇരുപത് ഇരുപതിൽ നിന്ന് പതിനഞ്ചായില്ലേ അപ്പോൾ എത്രയാണ് അവിടെ ഒരു ഡിഫറൻസ് വന്നത് ഫൈവ് അതുപോലെ പതിനഞ്ചിൽ നിന്ന് പതിനൊന്നായി അപ്പോൾ അവിടെ ഡിഫറൻസ് വന്നത് ഫോർ അതുപോലെ പതിനൊന്നിൽ നിന്ന് എട്ടായി അപ്പോൾ അവിടെ വന്ന ഡിഫറൻസ് ത്രീ അപ്പോൾ നമ്മൾ എം ആർ എസ് ഫൈവ് ഫോർ ത്രീ എന്ന് വന്നു അപ്പം ഈ ഒരു ഷെഡ്യൂളിൽ എന്താ പറയണേ നോക്കാം ഇൻ ദിസ് ഷെഡ്യൂൾ വി ക്യാൻ സീ ദാറ്റ് ഇനീഷ്യലി ദ കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വൺ ആപ്പിൾ ഫോർ ഫൈവ് ഓറഞ്ചസ് അല്ലേ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഒരു ആപ്പിളിന് വേണ്ടി കൺസ്യൂമർ എത്ര ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എം ആർ എസ് ആദ്യം നമുക്ക് എത്ര കിട്ടിയത് അഞ്ചാണല്ലേ അപ്പോൾ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി കൺസ്യൂമർ അഞ്ച് യൂണിറ്റ് ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതായത് ഒരു ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് ഓറഞ്ചിനെയാണ് ഉപേക്ഷിച്ചത് അപ്പോൾ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി അഞ്ച് യൂണിറ്റ് ഓറഞ്ച് കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹിസ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റിമൈൻ ദ സെയിം പക്ഷേ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ സെയിം ആയിട്ട് നിൽക്കുകയാണ് ദസ് ഹിയർ ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്വീൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഈസ് ഫൈവ് ഇസ് ടു വൺ അപ്പോൾ ഫസ്റ്റത്തെ കോമ്പിനേഷൻ എ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ നമുക്ക് എങ്ങനെ പറയാം ഫൈവ് ഇസ് ടു വണ്ണാണല്ലേ അതായത് അഞ്ച് ആപ്പിളിന് വേണ്ടിയിട്ട് സോറി ഒരു ആപ്പിളിന് വേണ്ടിയിട്ട് അഞ്ച് ഓറഞ്ചിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പോൾ അവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫൈവ് ഇസ് റ്റു വൺ ആണ് ദിസ് ഈസ് ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഗെയിൻ വെൻ ദ കൺസ്യൂമർ ഗോസ് ടു കോമ്പിനേഷൻ സി അത് കഴിഞ്ഞ് വീണ്ടും കോമ്പിനേഷൻ സി എടുത്ത് നോക്കൂ അവിടെ എത്ര ഓറഞ്ചെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അവിടെ എത്രയാണ് എം ആർ എസ് കിട്ടിയിരിക്കുന്നത് ഫോർ ആണല്ലേ അപ്പോൾ അവിടെ എന്താണ് കൺസ്യൂമർ നാല് യൂണിറ്റ് ഓറഞ്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പോൾ ഇൻ കോമ്പിനേഷൻ സി ഫോർ യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് ആർ എക്സ്ചേഞ്ച് ഫോർ വൺ യൂണിറ്റ് ഓഫ് ആപ്പിൾ നാല് യൂണിറ്റ് ഓറഞ്ച് ആണ് ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഹിയർ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഫോർ ഈസ് ടു വൺ അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായി ഫൈവ് ഈസ് ടു വണ്ണിൽ നിന്ന് മാറി ഫോർ ഈസ് ടു വണ്ണായി അതേപോലെ തന്നെ ഇനി കോമ്പിനേഷൻ ഡി എടുത്താലും എത്ര യൂണിറ്റ് ഓറഞ്ച് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എം ആർ എസ് എത്രയാണ് മൂന്നാണ് അല്ലേ മൂന്ന് യൂണിറ്റ് ഓറഞ്ചാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഇ എന്നൊരു കോമ്പിനേഷൻ വരികയാണെങ്കിലും നമുക്ക് എത്ര കിട്ടും റ്റു എന്ന് കിട്ടും എം ആർ എസ് അപ്പം ഇങ്ങനെ ഇത്ര ഇന്ന യൂണിറ്റ് ആപ്പിളിന് വേണ്ടി ഇത്ര യൂണിറ്റ് ഓറഞ്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് കാണിച്ച ഒരു ഷെഡ്യൂളും ആ ഒരു ഷെഡ്യൂളിൻ്റെ എക്സ്പ്ലനേഷനും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് നമുക്കിത് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് നോക്കാനുള്ളത് അപ്പോൾ ഈ ഡയഗ്രാത്തിൽ എക്സ് ആക്സിസില് നമ്മൾ ആപ്പിൾ എടുത്തു വൈ ആക്സിസില് നമ്മൾ ഓറഞ്ച് എടുത്തു അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഡയഗ്രാം വരയ്ക്കേണ്ട ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം ഇൻ ദ എബവ് ഗ്രാഫ് ഓവർ ദ സെഗ്മെൻറ്റ് എ ബി ദ എം ആർ എസ് ഈസ് ഇക്വൽ ടു ഫൈവ് ഇസ് ടു വൺ അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെഗ്മെൻറ് എടുക്കുക നമ്മളൊരു സ്റ്റെപ്സ് പോലെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പം എ ബി എന്നുള്ളതാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ് അപ്പോൾ എ ബി എന്ന കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എം ആർ എസ് എത്രയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് ഓറഞ്ച് ഡെൽറ്റ ഒ എന്നുള്ളത് ഓറഞ്ച് ആണ് ഡെൽറ്റ എ എന്നുള്ളത് യൂണിറ്റ് ഓഫ് ആപ്പിളാണ് അപ്പോൾ അഞ്ച് യൂണിറ്റ് ഓറഞ്ച് ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ അപ്പോൾ എ ബി എന്ന സെഗ്മെൻറ്റിൽ എം ആർ എസ് എത്രയാണ് ഫൈവ് ഈസ് ടു വൺ അഞ്ച് യൂണിറ്റ് ഓറഞ്ചിന് വേണ്ടി ഒരു യൂണിറ്റ് ആപ്പിൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി അഞ്ച് യൂണിറ്റ് ഓറഞ്ചിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതുപോലെ ബി സി എന്ന കോമ്പിനേഷൻ നോക്കാം അവിടെ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി നാല് യൂണിറ്റ് ഓറഞ്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതുപോലെ സി ഡി എന്ന കോമ്പിനേഷൻ എടുത്താൽ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി മൂന്ന് യൂണിറ്റ് ഓറഞ്ചിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതുപോലെ ലാസ്റ്റ് ഡി ഇ എന്നൊരു കോമ്പിനേഷൻ എടുത്താൽ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി രണ്ട് യൂണിറ്റ് ഓറഞ്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത് കാണിക്കുന്ന ഒരു ഡയഗ്രാണ് വന്നിരിക്കുന്നത് സോ ദിസ് മീൻസ് വൺ യൂണിറ്റ് ഓഫ് എ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഫൈവ് യൂണിറ്റ്സ് ഓഫ് ഒ അപ്പോൾ ഈ എ ബി എന്ന സെഗ്മെൻറ്റിൽ എന്താ ചെയ്തിരിക്കുന്നത് ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി അഞ്ച് യൂണിറ്റ് ഓറഞ്ചിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓവർ ദ സെഗ്മെൻറ്റ് ബി സി ഇറ്റ് ഈസ് ഫോർ ഈസ് ടു വൺ ഓവർ ദ സെഗ്മെൻറ്റ് സി ഡി ഇറ്റ് ഈസ് ഫോർ ത്രീ ഈസ് ടു വൺ ആൻഡ് സോൺ അതുപോലെ ബി സി ആവുമ്പോൾ അത് ഫോർ ഈസ് ടു വൺ ആയി സി ഡി ആകുമ്പോൾ അത് ത്രീ ഈസ് ടു വൺ ആയി ഡി എ ആവുമ്പോൾ അത് ടു ഈസ് ടു വൺ ആവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സോ

സ്ലോപ്പ് ഇതിൽ വന്നിരിക്കുന്ന ഈ ഐ സി വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഡയഗ്രാം വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ഷെഡ്യൂളും ഇതിൻ്റെ ഡയഗ്രും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സോ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു ഇനി എന്താണ് ഈ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം സോ എം ആർ എസ് ഇസ് ഓൾവേസ് ഡിമിനിഷിങ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിമിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ആസ് വി ആഡ് വൺ മോർ യൂണിറ്റ് ഓഫ് one commodity, we ഫോർ ഗോ ലെസ് ആൻഡ് ലെസ് ഓഫ് ദി അതർ സാറ്റിസ്ഫാക്ഷൻ റിമൈനിങ് ദ സെയിം അതായത് നമ്മൾ ഒരു കൊമോഡിറ്റിയുടെ ഉപയോഗം കൂട്ടുമ്പം മറ്റേ കൊമോഡിറ്റിയുടെ ഉപയോഗം എന്ത് ചെയ്യേണ്ടി വരും കുറയ്ക്കേണ്ടി വരും അല്ലേ ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റേതിന് എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കവിടെ സാറ്റിസ്ഫാക്ഷനെ സെയിം ആക്കി നിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് നിൽക്കുന്നത് ഓക്കെ സാറ്റിസ്ഫാക്ഷൻ സെയിമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കൊമോഡിറ്റിയുടെ യൂസിന് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കൊമോഡിറ്റിയുടെ യൂസിന് നമ്മൾ നമ്മൾ കുറയ്ക്കുന്നു അതായത് ഇവിടെ ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടി അഞ്ച് യൂണിറ്റ് ഓറഞ്ചിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ ഒന്നിന് വേണ്ടി മറ്റേതിനെ നമ്മൾ ഫോർഗോ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് ദ ലെങ്ത് ഓഫ് ലൈൻ ബിക്കം ഷോർട്ടർ ആൻഡ് ഷോർട്ടർ ആസ് ദ കൺസ്യൂമർ ഗോസ് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആപ്പിൾ ഫോർ ഓറഞ്ചസ് അപ്പോൾ കൺസ്യൂമർ ആപ്പിളിന് വേണ്ടി ഓറഞ്ചിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഓറഞ്ചിന് വേണ്ടി ആപ്പിളിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈനിൻ്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേ ഇങ്ങനെ ഈ ലെങ്ത്ത് കുറഞ്ഞു വരാൻ മൂന്ന് റീസൺസ് ആണ് പറയുന്നത് ഫസ്റ്റ് ദ കസ്റ്റമർ മസ്റ്റ് റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് വൺ കൊമോഡിറ്റി ഓറഞ്ച് വെൻ ഹി ഇൻക്രീസസ് ദ കൺസംഷൻ ഓഫ് അനദർ ആപ്പിൾ ഫോർ ഗെറ്റിംഗ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആദ്യത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് കൺസ്യൂമർ ഒന്നിൻ്റെ ഉപയോഗം കൂട്ടുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും മറ്റേതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും കൺസ്യൂമറിന് ഇപ്പോൾ ഒരു യൂണിറ്റ് ആപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അയാൾ അഞ്ച് യൂണിറ്റ് ഓറഞ്ചിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും അപ്പോൾ ഒന്നിന് വേണ്ടി മറ്റൊന്നിനെ കൺസ്യൂമർ എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ അതുപോലെ സെക്കൻഡ് വെൻ ദ കൺസ്യൂമർ ഹാസ് മോർ ആൻഡ് മോർ ഓഫ് ആപ്പിൾ ആൻഡ് ലെസർ സ്റ്റോക്ക് ഓഫ് ഓറഞ്ചസ് ഹിസ് ഇൻറ്റൻസിറ്റി ഓഫ് വാണ്ട് ഫോർ ആപ്പിൾ ഡിമിനിഷസ് ബട്ട് ഫോർ ഓറഞ്ച് ഇൻക്രീസസ് കൺസ്യൂമറുടെ കയ്യിൽ ആപ്പിളിൻ്റെ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഓറഞ്ചിൻ്റെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ ആപ്പിൾ കിട്ടാനുള്ള ഇൻറ്റൻസിറ്റി കുറയുക ചെയ്യുക പക്ഷേ ഓറഞ്ച് കിട്ടാനുള്ള ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും കൂടും അതിപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ കയ്യിൽ ഒരു സാധനം കൂടുതലുണ്ടെങ്കിൽ ആ സാധനം കിട്ടാനുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് കുറവായിരിക്കും പക്ഷേ നേരെ മറിച്ച് ആ സാധനം നമ്മളുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് കുറച്ചാ ഉള്ളെങ്കിൽ ആ സാധനം കിട്ടാനുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് കൂടും ഓക്കെ അപ്പോൾ ഇതാണ് മറ്റൊരു റീസൺ ആൻഡ് തേർഡ് ദ ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്സ് ഓഫ് ഈച്ച് അതർ ഇൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ വാണ്ട് ഇഫ് ദെ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്സ് എം ആർ എസ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇവിടെ ഗുഡ്സ് എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് അപ്പോൾ ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ എം ആർ എസ് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യും ഈ ഒരു മൂന്ന് റൂൾസാണ് വരുന്നത് ഈ മൂന്ന് റൂൾസ് കാരണമാണ് നമ്മളുടെ ലൈനിൻ്റെ വലുപ്പം ലെങ്ത്ത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ഓക്കെ അപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എം ആർ എസ് ഈസ് ഓൾവേസ് ഡിമിനിഷിങ് എം ആർ എസ് എപ്പോഴും ഡിമിനിഷ് ആയതുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് വി ആഡ് വൺ മോർ യൂണിറ്റ് ഓഫ് വൺ കൊമോഡിറ്റി വി ഫോർ ഗോ ലെസ് ആൻഡ് ലെസ് ഓഫ് ദി അതർ നമ്മൾ ഒരു യൂണിറ്റ് കൂടുതൽ ആഡ് ചെയ്യുമ്പം മറ്റേ സാധനത്തിൻ്റെ യൂണിറ്റ് കുറച്ച് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ കുറയ്ക്കേണ്ടി വരും ഒന്നിൻ്റെ ഉപയോഗം കൂട്ടാൻ വേണ്ടി മറ്റേതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് സാറ്റിസ്ഫാക്ഷൻ അവിടെ സെയിം ആയിട്ട് റിമൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചിലപ്പോൾ ത്രീ മാർക്സിന് അല്ലെങ്കിൽ സിക്സ് മാർക്സിനൊക്കെ ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഇതിൻ്റെ ഷെഡ്യൂള് ഈ ഒരു കോൺസെപ്റ്റൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്